കർത്താവിൽ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് സാദരം അറിയിക്കുന്നു. എബ്രായ ലേഖന പഠന പരമ്പരയുടെ 45-ാമത്തെ സെഗ്മെന്റിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായി എബ്രായ ലേഖനം നാം പഠിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നല്ലോ. അതിൻ്റെ 45-ാമത്തെ സെഗ്മെന്റിലേക്കാണ് ഇന്ന് രാത്രിയിൽ കടന്നു വരുവാൻ ദൈവസ്വനിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പഠനത്തിൻ്റെ വൈവിധ്യങ്ങളായ വശങ്ങൾ അനേക ആളുകൾക്ക് പ്രയോജനീഭവിക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് 12-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വായിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 18 മുതൽ വാക്യങ്ങൾ. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും ഞങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിനും നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേക ആയിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരിക്കുന്നതിനും അടുക്കിലേക്ക് അത്ര നിങ്ങൾ വന്നിരിക്കുന്നത്. അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നല്ല ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഈ ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു. ഇനി ഒരിക്കൽ നിന്ന് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടി സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഇന്ന് സന്ധ്യാസമയത്ത് നാം വായിച്ചു കേട്ട ഈ വേദഭാഗത്തിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ 12-ാം അധ്യായം ആരംഭിക്കുന്ന ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം നാം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വിശ്വാസികളായ ദൈവമക്കൾക്ക് ലഭിക്കേണ്ട ബാലശിക്ഷയെ സംബന്ധിച്ചുള്ള ആദ്യ പാഠങ്ങൾ എന്താണെന്ന് അപ്പോസ്തലൻ പറഞ്ഞത് നമ്മൾ ചിന്തിച്ചു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിൽ ദൈവകൃപയെ ഒരുവൻ അനാവൃതമാക്കിയാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്നും പിന്നത്തേതിൽ ഏറെ മാനസാന്തരത്തിന് അവസരം ഉണ്ടാകുകയില്ല എന്നുള്ള ഭയനിർദ്ദേശവും നമുക്ക് പഠിക്കുവാൻ ദൈവം ഇടയാക്കി. ഇനി ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് പുതിയ നിയമവിശ്വാസികളായി നാം വന്നെത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ ശ്രേഷ്ഠത, അതായത് പ്രത്യേകത എന്നുള്ളതാണ്. വിശുദ്ധന്മാരെ പഴയ നിയമകാല വിശുദ്ധന്മാരെന്നും പുതിയ വിശുദ്ധന്മാരെന്നും രണ്ടായി തിരിച്ചാണ് നാം സാധാരണയായി പഠിച്ചു വരുന്നത്. പഴയ നിയമ വിശുദ്ധന്മാർക്ക് ദൈവത്തോടുള്ള ബന്ധത്തെയും പുതിയ നിയമ വിശുദ്ധന്മാർക്ക് ദൈവത്തോടുള്ള ബന്ധത്തെയും ക്രിസ്തുവും മണവാട്ടിയും ദൈവവും യഹോവയായ ദൈവവും തൻ്റെ ഭാര്യയും എന്നിങ്ങനെയുള്ള ആ അനാലജിയിലാണ് ദൈവാത്മാവ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. പഴയ നിയമത്തിലെ ആ ബന്ധം അത് അത്യന്തം തീവ്രവും ശക്തവും എന്നാൽ അത്യന്തം ഭയപ്പെടേണ്ടതുമായിട്ടുള്ള ഒന്നായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് പുതിയ നിയമവിശ്വാസികളായ നമുക്ക്
ദൈവസനയിൽ ഭയം കൂടാതെ, മരണഭയം കൂടാതെ സ്വാതന്ത്ര്യത്തോടെ അടുത്തുചെല്ലുവാൻ കഴിയുന്ന ആ സാമീപ്യബോധം പഴയ നിയമകാലത്ത് വിശ്വാസികൾക്ക് ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് പ്രമാണത്തിൻ്റെ പഠനത്തോട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സീനായ് പർവ്വത്തിൽ നിന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ പത്ത് കൽപ്പനകളെ മോശമുഖാന്തരം ഏൽപ്പിച്ചു കൊടുത്ത ദൈവം ആ സീനായ് മലയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നാം വായിക്കുന്നത് യഹോവയുടെ സാന്നിധ്യത്തിൻ്റെ ഭയങ്കരത കൊണ്ട് ആ പർവ്വതം പുകഞ്ഞു എന്നാണ്. മാത്രമല്ല അവിടെ അതിൻ്റെ വിശേഷത അപ്പോസ്തലൻ പറയുന്നുണ്ട്. സ്ഥൂലമായത് എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ള, വളരെ ഉയർന്ന വലുപ്പമുള്ള, തീ കത്തുന്നത്, ആ അനുഭവം നമ്മൾ വായിക്കുന്നുള്ളു. അതായത് പർവ്വതം പുകഞ്ഞ് തീ കത്തുന്ന പോലുള്ള അനുഭവം ഉണ്ടായി. മേഘതമസ്, കൂടിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം, ഇതെല്ലാം കൂടെ കേട്ട ജനം അത്യന്തം ഭയചകിതരായിട്ടാണ് അവിടെ നിന്നത്. ന്യായപ്രമാണം ഏൽപ്പിച്ചു കൊടുത്ത ദൈവം സീനായ് മലയിൽ അവന് പ്രത്യക്ഷനായി അവനോട് ജനത്തോട് സംസാരിക്കുവാൻ അവനോട് ഇടപെട്ട സമയത്ത് സീനായ് മലയിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. സ്ഥൂലമായത്, തീ കത്തുന്നത്, മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്ക് വഴക്കിലേക്ക് അല്ലല്ലോ നിങ്ങൾ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഹികമായിരിക്കുന്ന ഒരു സാമീപ്യമല്ല പുതിയ നിയമ വിശ്വാസികൾക്ക് ദൈവത്തോളം അത് ലഭ്യമായിട്ടുള്ളത്. അത് തികച്ചും ആത്മീകവും ന്യായപ്രമാണ കാലത്ത് ജീവിച്ച പഴയ നിയമ ഭക്തന്മാരെക്കാൾ ശ്രേഷ്ഠവും മാന്യവുമായിരിക്കുന്ന ഒരു സ്ഥാനം, ഒരു പദവി, ഒരു സാമീപ്യം അതാണ് ദൈവം ക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് ഇവിടെ അപ്പോസ്തലൻ പ്രഥമത നമ്മെ ഓർപ്പിക്കുകയാണ്. പർവ്വതത്തിൽ വെച്ച് ആ ശബ്ദം കേട്ടവർ, അതായത് യഹോവയായ ദൈവം മോശയോട് അല്ല ചെയ്തതും ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചതുമായിട്ടുള്ള ആ ശബ്ദം കേട്ട ആളുകൾ ഇനി ഒരു വചനവും ഞങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിച്ചു. അത്ര ഭയാനകമായിരുന്നു വലിയവനായ ദൈവത്തിൻ്റെ സീനായിലെ അപ്പിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭയങ്കരനും ഭയപ്പെടുവാൻ തക്കവണ്ണം യോഗ്യനും എന്നാണ് സങ്കേതം വായിക്കുന്നത്. ഇനി ഒരു വചനവും ഞങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിക്കത്തക്കത്തവണ്ണം ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന കൽപ്പന അവർക്ക് സഹിച്ചു കൂടാഞ്ഞു. അതായത് ജനത്തിന് പർവ്വതത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാൻ അനുവാദമുണ്ടായിരുന്നില്ല. ആരും പർവ്വതത്തിൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് ദൈവം കൽപ്പിച്ചു. ഒരു മൃഗം പോലും ആ പർവ്വതത്തെ തൊടരുത് എന്ന് കൽപ്പിച്ചു. ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ ഏറ്റുവാങ്ങിയ മോശ സീനായ് മലയിൽ തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തിൻ്റെ ഭയങ്കരത്വം, ഘോരത്വം, ആ ഘോരത്വം കണ്ട് അവൻ പറഞ്ഞു, ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നു എന്ന്. മോശയും പറയത്തക്കോണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ടെറിബിൾ വാസ് ദ സൈറ്റ് ഓഫ് ദി അപ്പിയറൻസ് ഓഫ് യഹോവ ഓൺ ദി മൗണ്ട് സയൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഭയമുള്ള, എല്ലാം കൊണ്ടും അടുത്തു ചെല്ലാൻ കഴിയാത്ത, എല്ലാം കൊണ്ടും അങ്ങോ ഭീതിത്വം ഭയങ്കരത്വം നിറഞ്ഞു തുടങ്ങുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിൽ സാധാരണ ജനങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു തടസ്സം അപ്പോഴും നിലനിൽക്കുന്നു. അങ്ങനെയുള്ള ഒരനുഭവത്തിലാണ് പഴയ വിശുദ്ധന്മാരെ ജീവിച്ചു വന്നത്. അവർക്ക് താൽക്കാലികമായി ദൈവത്തെ ആരാധിക്കുവാൻ, അതുപോലെ തന്നെ പിന്നീട് വാഗ്ദേശത്തെ ദേവാലയം സംബന്ധിച്ചും പഠിക്കുമ്പോഴും അവിടെയും സാമാന്യ ജനത്തിന് അടുത്തു ചെല്ലുവാൻ കഴിയാതെ വണ്ണം ഘോരത്വവും ഭയങ്കരവും നിറഞ്ഞ ഒന്നായിരുന്നു ദൈവസാന്നിധ്യം എന്ന് പറയുന്നത്. എന്നിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, പിന്നെയോ സ്ഥലത്തിൻ്റെ ശ്രേഷ്ഠത, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ദൈവത്തിനും നഗരമായ സ്വർഗീയ യെരുശലേമിനും, അതായത് സീനായ് മല യാതൊന്നിനെ പ്രതിദാനം ചെയ്യുന്നുവോ ആ പർവ്വതത്തിൻ്റെ പേരാണ് സിയോൻ പർവ്വതം, യഹോവ വസിപ്പാൻ ഇഷ്ടപ്പെടുന്ന പർവ്വതം എന്ന് വേണേൽ പറയാം. അപ്പോൾ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിനും നഗരമായ സ്വർഗീയ യെരുശലേമിനും, ഈ ലൗകികമായ കൂടാരം സ്വർഗീയമായതിനെ നിഴലായിരിക്കുന്ന പോലെ ഈ ലൗകികമായിരിക്കുന്ന ഈ നഗരം, യെരുശലേം നഗരം എന്ന് പറയുന്നത് സ്വർഗീയ യെരുശലേമിൻ്റെ ഒരു നിഴലാണ്. അപ്പോൾ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിനും നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സൈമൺ സാറ് പാടിയപ്പോൾ
ആ മണവറയ്ക്കടുത്തു നീ അണയും സമയത്ത് ശ്രീ മഹാരാജി നിന്നെ കാണുവാൻ സ്വർഗ കാമിനീഗണം അമിത കുതുകമോട് ആദരാൽ അരികെ വരുന്നവ കൈകളെ കാന്തൻ പിടിക്കും മോദവാൻ ദിവ്യ സ്നേഹഭവനത്തിനുള്ളിൽ പോകുവാൻ എന്ന് അദ്ദേഹം പാടിയത്. അവിടെ സ്വർഗ കാമിനീഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം മുമ്പ് ഒരു കാലഘട്ടം മുഴുവൻ ഇതിൻ്റെ ഈ ആശയ ആവിഷ്കാരത്തെ സംബന്ധിച്ച് വലിയ സംഘടനയിൽ ഏർപ്പെട്ടതാണ് നമ്മുടെ പാസ്റ്റർ കൊടുത്തോട്ടവുമായി. അദ്ദേഹം പറഞ്ഞത് ജാതീയ ദേവി ഇന്ദ്രപ്രസ്ഥത്തിലെ ദേവതകളായിരുന്ന രംഭ, മേനക, തിലോത്തമ മുതലായ ആളുകളെ സൈമൺ സാറ് ധ്യാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതാ വാസനയിൽ സ്വാംശീകരിക്കപ്പെട്ട ജാതീയമായിരിക്കുന്ന ചിന്താഗതിയാണ് അല്ലെങ്കിൽ ജാതീയമായിരിക്കുന്ന മുന്നേറ്റമാണ് അദ്ദേഹം മനസ്സിൽ വച്ചത്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചതെന്നൊക്കെയാണ്. അങ്ങനെയല്ല, ഇവിടെ ഈ എബ്രാലേഖനം 12-ാം അധ്യായമാണ്. 12-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യമായി ആണ് ബഹുമാനപ്പെട്ട സൈമൺ സാറിൻ്റെ മനോമുഖുരത്തിൽ അവിടെ അങ്കുരിച്ചത്. അദ്ദേഹം പറയുകയാണ്, പിന്നെയോ നാം വന്നെത്തിരിക്കുന്ന ജീവ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിനും നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും. കർത്താവിൻ്റെ സഭ ഇന്ന് ആയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അനേകായിരം ദൂതന്മാരുടെ സംഘത്തിന് നടുവിലാണ്. അതല്ലേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നത് എന്ന് പാട്ടുകാരൻ പാടിയത്. അപ്പം നമുക്ക് മുമ്പേ ജീവിച്ചിരുന്ന ഭക്തന്മാരായി ജീവിച്ച മനോഹരമായ ഗാനങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും വെറും മടയത്തരങ്ങൾ ജീവിച്ചിരിക്കുകയല്ല, ദൈവ വചനത്തിൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന ആശയങ്ങളെ അതിൻ്റെ ആവിഷ്കാര ഭാവനയോടുകൂടെ മനസ്സിൽ അതിൻ്റെ അർത്ഥത്തിന് ഒട്ടും ഭേദം വരാതെ വണ്ണം അവൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചമച്ച വരികളാതൊക്കെ എത്ര സന്തോഷമുള്ള വരികളാണ്. അത് വളരെ സന്തോഷകരമായ ഒരു വരികളാണ്. അപ്പോൾ ആ സ്വർഗീയ യെരുശലേമിൽ അനേകായിരം ദൂതന്മാരുടെ സംഘം, ആ ദൂതന്മാരുടെ സംഘത്തിലേക്കാണ് കർത്താവ് തൻ്റെ സഭയെ ചേർക്കുകയും ചെയ്യുന്നത്. ആ സഭയെ ചേർത്ത് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ, അതായത് തൻ്റെ കാൽവറിലെ കുഷ് തൻ്റെ രക്തം നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി പാപയാഗമായി ചൊരിഞ്ഞിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയെ പൂർത്തീകരിച്ച നമ്മുടെ കർത്താവായ യേശു തൻ്റെ സ്നേഹിയായിരിക്കുന്ന കാന്തയെ അവളുടെ പൂർണ്ണസംഖ്യ ചേർന്ന് കഴിയുമ്പോൾ സ്വീകരിച്ചുകൊണ്ട് സ്വർഗീയ മണിയറയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ 1000 ദൂതന്മാരുടെ സംഘം, ദൈവത്തിൻ്റെ ദൂതന്മാർ 1000-ആയിരവും കോടി കോടിയും ആകുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. അപ്പോൾ 1000-1000 ദൂതന്മാരുടെ സംഘത്തിൽ, അപ്പോൾ 1000-1000 ദൂതന്മാരുടെ സംഘത്തിലേക്ക് ഈ ദൈവസഭയെ കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ നിശ്ചയമായും ആശ്ചര്യ കുതുകതയോടെ ആ ദൂതന്മാർ ഈ കർത്താവിൻ്റെ കാന്തയായ സഭയെ ഒന്ന് കാണാനായിട്ട് ആഗ്രഹിച്ച വിളാരാണ്. കാര്യം ദൈവപുത്രനായ യേശു ക്രിസ്തു, അതായത് ദൂതന്മാരുടെ ആരാധ്യനായ ക്രിസ്തു, തൻ്റെ ചങ്കിലെ ചോര ക്രൂശിന്മേ ചൊരിഞ്ഞ് വീണ്ടെടുത്ത ദൈവത്തിൻ്റെ അവകാശമാണ് ഈ ജനം എന്ന് മനസ്സിലാക്കി അവളെ കാണാൻ കാണിക്കുന്ന വെമ്പലാണ് സൈമൺ സാറ് എഴുതിയ പാട്ടിൻ്റെ ആ ഗാനത്തിലെ ആ ഈരടിയിലുള്ളതായ ഗണം അമിത കുതുകമോട് ആദരാൽ അരികെ വരും എന്ന് പറയാം. സ്വർഗത്തിലെ കാമിനികൾ എന്ന് പറയാം, സ്വർഗത്തെ കാംക്ഷിക്കുന്നവർ അവരുടെ ദൂതന്മാരുടെ സംഘം തന്നെയാണ്. ആ ദൂതസംഘം കർത്താവിൻ്റെ സഭയെ കാണുവാൻ ആഗ്രഹിക്കുന്ന ആ വെമ്പലാണ് അവിടെ വായിക്കുന്നത്. അങ്ങനെ സ്വർഗത്തിൽ 1000-1000 ദൂതന്മാരുടെ സംഘത്തിനും തീർന്നില്ല, സ്വർഗത്തിൽ പേരഴിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം വീണ്ടും ജന്മം പ്രാപിച്ച, അതായത് രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സംഘത്തിലേക്കും, ആ വിശുദ്ധന്മാരുടെ സംഘത്തിലേക്കും. പിന്നെ എല്ലാമായ ന്യായാധിപതി, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി എന്ന് പറയുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കണനെ, പിതാവ് ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം എല്ലാവരെ മനുഷ്യരെയും ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ലോകത്തിലെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന് മരണത്തിന് ശേഷം, അതായത് ജീവത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധി അവനവൻ്റെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് അത് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ, നാം അവനവൻ ജഡത്തിലിരിക്കുമ്പോൾ ചെയ്തത് നന്മയായാലും തീയതായാലും തക്കവണ്ണം നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനം മുമ്പാകെ നിൽക്കേണ്ടതാകുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നാം എല്ലാവരും, അതായത് സ്വർഗീയ യെരുശലേമിനും സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും
സ്വർഗത്തിൽ പേരഴിക്കുന്ന ആദിയാന്മാർ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും, നീതിമാന്മാരായ സിദ്ധന്മാർ, അങ്ങനെ നീതിമാന്മാരായ സിദ്ധന്മാരുടെ ആത്മാക്കൾക്കും. അടുത്ത് വായിക്കുന്നത്, ഹാബീലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കത്രേ നിങ്ങൾ വന്നിരിക്കുന്നു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വന്നെത്തിയിരിക്കുന്ന ആത്മീയമായ അനുഭവത്തിന്റെ ശ്രേഷ്ഠതയെ അപ്പോസ്തലൻ തന്റെ വാക്കിൽ കൂടെ പറയുമ്പോൾ, സിയോൻ പർവ്വതം ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ആയിരം ദൂതന്മാരുടെ സംഘം, സ്വർഗത്തിൽ പേരഴിക്കുന്ന ആദിയാദന്മാരുടെ സഭ, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ, ഇനി പുരാ പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ വിശേഷിപ്പിക്കുന്നത് പുതുനിയമത്തിന്റെ മധ്യസ്ഥൻ എന്നാണ്. ദ മീഡിയേറ്റർ ഓഫ് ദ ന്യൂ കവനന്റ്. അത് ഞാൻ ഇവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല. കാര്യം വി നോ ദാറ്റ് ആൻ ഓൾഡ് കവനന്റ് ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് വിത്ത് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു പഴയ നിയമം അവരുമായി സ്ഥാപിച്ചു, ഉടമ്പടി സ്ഥാപിച്ചു. അത് സിയോൻ മലയിൽ വെച്ചായിരുന്നു എന്ന്, സിനായ് മലയിൽ വെച്ചായിരുന്നു എന്ന് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഉടമ്പടിയാണ് പിൽക്കാലത്ത് കാലാകാലങ്ങളായി അവർ ലംഘിക്കുകയും തന്മുഖാന്തരമായി പ്രവാസത്തിലേക്ക് പല പ്രാവശ്യം പോവുകയും ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭവിക്കുകയും ചെയ്തത്. എന്നാൽ ഇവിടെ ഒരു പുതിയ നിയമത്തെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സെഹിയോൻ മാളികമുറിയിൽ വെച്ച് കർത്താവിന്റെ ആ മേശ സ്ഥാപിക്കുന്ന സമയത്ത് അതിന് തൊട്ടുമുമ്പ് കർത്താവ് പറഞ്ഞു, ഇതാ ഇത് നിങ്ങൾക്കായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൽ എന്റെ രക്തം. അപ്പോൾ പുതിയ നിയമത്തിന്റെ അടയാളമായി ചൊരിയപ്പെട്ട രക്തം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ആ രക്തത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, അത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണമായി സംസാരിക്കുന്ന രക്തമാണ്. വിശ്വചരിത്രത്തിൽ അറിയപ്പെട്ട രേഖകളിൽ ആദ്യമായി ചൊരിയപ്പെട്ട രക്തം എന്ന് പറയുന്നത് ഏദൻ പറദീസയിലാണ്. അതായത് ആദ്യ മാതാപിതാക്കളായ ആദം ഹവ ദമ്പതിമാർക്കുണ്ടായ രണ്ട് ആൺമക്കളിൽ മൂത്തവൻ ഇളയവനെ കൊല ചെയ്യുന്ന കൊലപാതകം കൊണ്ടാണ് മാനവചരിത്രം സമാരംഭിക്കുന്നത്. അപ്പോൾ ഈ കൊലയും കൊള്ളിവയ്പ്പും ഒക്കെ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ സമാരംഭം മുതലേ കാണാൻ കഴിയുന്ന ഒന്നാണ്. അവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ ആരംഭിച്ച ഈ കൊല, ഏദൻ പ്രദേശത്തിൽ ആരംഭിച്ച ഈ കൊല, സഹോദര ഘാതകം, അത് ചരിത്രത്തിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കോഴിയെ കൊല്ലുന്നതിനേക്കാൾ ലാഘവത്തോടെ ആ മനുഷ്യൻ പലപ്പോഴും മനുഷ്യനെ കൊല്ലുന്നതായുള്ള പത്രങ്ങളിലൊക്കെ വായിക്കുന്നു. എങ്ങനെയത് മനുഷ്യരെ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽപ്പെട്ട വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ആളുകളാണെങ്കിലും നമ്മളെല്ലാം മനുഷ്യരാണ്, സഹോദരങ്ങളാണ്. അതായത് ഏകോദര സഹോദരരാണ് എല്ലാവരും, ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയസ് കൺസേൺ. അതായത് വ്യത്യസ്തങ്ങളായ മതചിന്തകളിൽപ്പെട്ട ആളുകളാണെങ്കിലും മനുഷ്യരാണ് നാം ഏവരും. ആ മനുഷ്യത്വം എങ്ങനെ നിമിഷങ്ങൾക്ക് മനുഷ്യനെ കൊല ചെയ്യാൻ കഴിയും എന്ന് ഇന്നുവരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതിന്റെ ആരംഭം നമ്മൾ വായിക്കുന്നത് ഏദൻ പ്രദേശത്തിലാണ്. അവിടെ കായിൻ തന്റെ സഹോദരനായ ഹാബേലിനെ കൊന്നത് തന്റെ യാഗത്തെക്കാൾ ഹാബേലിന്റെ യാഗം ശ്രേഷ്ഠവും അതിന് അംഗീകാരവും കാണുകയും അവന്റെ മുഖം തന്റേതിനേക്കാൾ പ്രകാശിതമായി എന്ന് അവൻ മനസ്സിലാക്കി ചെയ്തപ്പോൾ അവനുണ്ടായ അസൂയയാണ്. ആ അസൂയ കൊണ്ടാണ് ഈ കൊലപാതകം ഉണ്ടായത്. ആ കൊലപാതക നിമിത്തം, അങ്ങനെ ഉണ്ടായ കൊലപാതക നിമിത്തം ദൈവത്തിന്റെ ഹൃദയം ദുഃഖിക്കുകയും ദൈവം കായിനോട് നിന്റെ സഹോദരൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ എന്ന് ദൈവത്തോട് ദൈവം താൻ തന്നെ കായോട് പറയുന്നുണ്ട്, നിന്റെ സഹോദരന്റെ രക്തം ഭൂമിയിൽ നിന്ന് പ്രതികാരത്തിനായി എന്നോട് നിലവിളിക്കുന്നു. നിന്റെ സഹോദരന്റെ രക്തം ഭൂമിയിൽ നിന്ന് പ്രതികാരത്തിനായി എന്നോട് നിലവിളിക്കുന്നു എന്ന് ദൈവം കായി. അങ്ങനെയാണെങ്കിൽ ലോകത്തില് ഹാബേൽ തുടങ്ങി ഇന്ന് ഇതപര്യന്തം ഭൂമിയിൽ നിഷ്കളങ്കരായി രക്തം ചൊരിയപ്പെട്ട ആളുകളുടെ രക്തത്തിന്റെ കറ കൊണ്ട് കുതിർന്ന ഈ മണ്ണ്, ഈ ഭൂമി, ആ രക്തം ചൊരിഞ്ഞ ഘാതകന്മാരായ ആളുകളോട് പ്രതികാരത്തിനായി നിരന്തരം നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നാളിൽ ആ നിലവിളിയുടെ ശബ്ദം ദൈവസേനയിൽ എത്തുകയും നിശ്ചയമായും ദൈവം ഓരോ രക്തച്ചൊരിച്ച്. അപ്പോൾ ഹാവേൽ എന്ന് പറയുന്ന ആള് ദൈവത്തിന് കായിൻ്റെതിനേക്കാൾ ഉത്തമമായ യാഗം സമർപ്പിച്ച ആളാണെങ്കിലും അവന്റെ രക്തം, നിഷ്കളങ്കമായ രക്തം ഭൂമിയിൽ കിടന്ന് പ്രതികാരത്തിനായി ദൈവത്തിനോട് നിലവിളിക്കുമ്പോൾ നാം വന്നെത്തിയിരിക്കുന്ന ഈ സ്വർഗീയ സിയോന്
സിയോനിൽ മധ്യസ്ഥനായ കർത്താവായ യേശു, അതായത് സിത്തന്മാരും നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശു, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം എന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. എന്താണ് ഈ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഈ ക്രിസ്തുവിന്റെ രക്തം ഗുണകരമായി തീർന്നത്? അതാണ് ഞാൻ ഒന്ന് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്. അത് പ്രതികാര ചിന്തയില്ലാത്ത രക്തമാണ്. പ്രതികാര ചിന്തയില്ലാത്ത രക്തം. ക്രൂശന്മേൽ നമ്മുടെ കർത്താവ് യേശു കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനായി, അവൻ മുറിവേറ്റ് ആണികളാൽ തളയ്ക്കപ്പെട്ടവനായി, നെടുവീർപ്പിൽ അവൻ പറയുന്നത്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. അതായത് തന്നെ നിർബാധം അല്ലെങ്കിൽ നിഷ്കാരുണ്യം ക്രൂശീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത വേദന സഹിച്ച് വെടിയുന്ന നമ്മുടെ കർത്താവ് ആ സമയത്തും തന്നെ ക്രൂശിച്ച ആളുകളോട് തനിക്ക് യാതൊരു പ്രതികാര ചിന്തയും ഇല്ല. ഹാബേലിന്റെ രക്തം രക്തഘാതകനെതിരെ പ്രതികാരത്തിനായി നിലവിളിക്കുമ്പോൾ, ആ നിലവിളിയുടെ ശബ്ദം ഇന്നും അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിന്റെ രക്തം നാം വായിക്കുന്നു, അത് തന്നെ ക്രൂശിച്ചവരോട്, തന്നോട് ഈ ദ്രോഹം പ്രവർത്തിച്ചവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ച രക്തമാണ്. അപ്പൊ പ്രതികാരമില്ലാത്ത രക്തം, അതാണ് യേശു ക്രിസ്തുവിന്റെ, പുതിയ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഒരു പ്രത്യേകത. രണ്ട്, യോഹന്നാന സുവിശേഷം നമ്മുടെ കർത്താവായ യേശു ഈ സഹിയോൻ മാളിമുറയിൽ താൻ അനുഷ്ഠിച്ച് കാണിച്ച ഈ തിരുവത്താഴ ശുശ്രൂഷയോട് ബന്ധത്തിൽ കർത്താവ് പറയും, പാപങ്ങളുടെ മോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൽ എന്റെ രക്തം, അതായത് ക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നത് പാപങ്ങളുടെ മോചനത്തിനായി ചൊരിയപ്പെട്ട രക്തമാണ്. ഹാബേലെ മരിച്ചു കൊല്ലപ്പെടുകയായിരുന്നു, അവന്റെ രക്തം പ്രതികാരത്തിനായി വിളിക്കുമ്പോൾ പ്രതികാരം ചെയ്തവരോട്, ദോഷം ചെയ്തവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന രക്തം. രണ്ട്, ഈ രക്തത്തിന്റെ പ്രത്യേകത, അത് ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ചൊരിയപ്പെട്ട രക്തം. അതുകൊണ്ടാണ് യോഹന്നാൻ തന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 9 ഭാഗത്തിൽ പറയുന്നത്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു, പാപമോചനത്തിനായി ചൊരിയപ്പെട്ട രക്തം. മൂന്നാമതായി ആ രക്തത്തിന്റെ പ്രത്യേകത, രക്തം, അതായത് തന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന് വീണ്ടെടുപ്പ് സാധിക്കുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്ന ഏവരും വിശുദ്ധീകരണം ലഭിക്കുന്നു. പ്രത്യേകത നോക്കി, ഒന്ന്, പ്രതികാരത്തിനായി നിലവിളിക്കാത്ത നിഷ്കളങ്കമായ രക്തം. രണ്ട്, പാപമോചനത്തിനായി ചൊരിയപ്പെട്ട രക്തം. മൂന്ന്, വിശുദ്ധീകരണം, ശുദ്ധീകരണം, വിശുദ്ധീകരണം നൽകുന്ന രക്തം, വിലയേറിയ രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില നിർണയിക്കാനാവാത്ത രക്തം. ഒരു മനുഷ്യന്റെ പ്രാണന്റെ വില സർവലോകത്തെക്കാളും വലുതാണ്. സർവലോകത്തെക്കാളും വലുതാണ്, അതിനേക്കാൾ എല്ലാം വിലയേറിയതാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം. അതുകൊണ്ടാണ് പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 2 വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വീഴ്ത്തത്. ആ രക്തം വിലയേറിയ രക്തമാണ്, അതായത് അതിന്റെ വില മതിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിമേ ചൊരിഞ്ഞ രക്തത്തിന്റെ വില മനസ്സിലാക്കുവാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. എന്നിട്ട് ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ആകയാൽ നിങ്ങൾ പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിനും നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിക്കുന്ന ആദിയാദന്മാരുടെ സഭ, അത് ഇസ്രായേൽ സഭയാണെന്ന ഈ മഹോപദ്രവാദികൾ പറയുന്നു. പോട്ടെ, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സ്വർഗത്തിൽ പേരെഴുതിക്കുന്ന ആദിയാദന്മാരുടെ സഭ എന്ന് പറയുന്നത് ഇസ്രായേൽ സഭയാണ്. അതുകൊണ്ട് ആദാം മുതൽ ഇങ്ങോട്ടുള്ള സകല ആളുകളും ആദിയാദന്മാരായി രക്ഷിക്കപ്പെട്ടവരാണ്, അവരെല്ലാവരും സഭയുടെ അംഗങ്ങളാണ് എന്നൊക്കെ ദുരുപദേശം വിളമ്പുന്ന ആളുകൾ ധാരാളമുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഇവിടെ പറയപ്പെടുന്ന അതല്ല. ആദിയാദന്മാരുടെ സഭ എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ടവരുടെ സഭ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഇനി അടുത്തത്, പിന്നെ എല്ലാവർക്കും സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിത്തന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനും
ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ പുതിയ നിയമവിശ്വാസികളുടെ നിലയിൽ നാം വന്നെത്തിയിരിക്കുന്ന ആത്മീയമായ അന്തരീക്ഷം എന്ന് പറയുന്നത് പഴയ നിയമകാലം ആദാം മുതൽ കാൽവറിലെ ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നവരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരൊറ്റ വിശ്വസ്തന്മാർക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാതിരുന്ന ഏറ്റവും ഭാഗ്യകരമായ ഒരു അനുഭവത്തിലേക്കാണ് പുതിയ നിയമവിശ്വാസികളായ നമ്മെ ദൈവം കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതെത്രയോ ശ്രേഷ്ഠവും ഉന്നതവുമായ ഒരു പദവിയാണ്. ചില സമയത്ത് നമ്മളിടയിലുള്ള ആളുകളുടെ വിഷമം പിടിച്ച ചില സ്വഭാവങ്ങളും രീതികളും പ്രകൃതങ്ങളും പ്രവൃത്തികളും ഒക്കെ നോക്കുമ്പോൾ നമ്മേക്കാൾ എത്രയോ ശ്രേഷ്ഠമായി ജീവിച്ച അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഭക്തന്മാരെക്കാൾ മോശക്കാരായി പ്രകടനം കാഴ്ചവെക്കുന്ന നമ്മയൊക്കെ അവരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്ഥാനത്തേക്ക് ദൈവം കൂട്ടിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം തൻ്റെ ശരീരമായ സഭയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ട് വന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു സ്വാംശീകരിച്ചുള്ള വിവരണമാണിത്. തൻ്റെ സഭയാ ശരീരത്തിലേക്ക് നമ്മെ ദൈവം കൂട്ടിക്കൊണ്ട് വന്നു. അതാണ് ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന വിഷയം. എന്നിട്ട് പറയുകയാണ്, അറി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവീൻ. മറ്റൊരു ബൈബിൾ പ്രബോധനം. അപ്പോൾ മോശയ്ക്ക് സീനായ്മൽ വെച്ച് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അത്യന്തം ഭയപ്പെട്ട് ഞാനും അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശ പോലും പറയത്തക്ക നിലയിൽ, ഭയചകിതമായ ആ നിലയിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ മുമ്പാകെ ആർക്കും ധൈര്യമായി സീനായ്മലയിലേക്ക് പോകാനോ ആ പർവ്വതത്തെ തൊടുവാനോ ആ പുകഞ്ഞ് പുകതുപ്പുന്ന പർവ്വതത്തിൻ്റെ ശിഖരങ്ങളിലേക്ക് നോക്കുവാനോ പോലും അവർക്ക് ഭയമായിരുന്ന സ്ഥാനത്താണ് നമ്മുടെ ഭയം നീങ്ങി ദൈവസ്ഥാനത്തിലേക്ക് സ്വാതന്ത്ര്യമായി കടന്നു വരുവാൻ കഴിയുന്ന അവാച്യമായിരുന്ന അനുഭവം ദൈവം കർത്താവായ യേശു ക്രിസ്തു എന്ന പുതിയ നിയമ മധ്യസ്ഥനോടെ നമുക്ക് പ്രദാനം ചെയ്യുന്നു. എന്നിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, അല്ലി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കിയുള്ളു. ഇവനാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറിലെ ക്രൂശിൽ യാഗമായി തീർന്നവൻ. ഇവനാണ് നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞവൻ. ഇവനാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചവൻ. ഇവനാണ് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ. ഇവനാണ് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം ചൊരിഞ്ഞവൻ. ഇവനാണ് തന്നെ ഉപദ്രവിച്ചവരോട് പ്രതികാരം ചെയ്യരുത് എന്ന് പ്രാർത്ഥിച്ചവൻ. അവനെ അറി ചെയ്യുന്ന ഈ വാക്കുകൾ, ഇത് നിരസിച്ചാൽ, നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അറി ചെയ്തവനെ നിരസിച്ചവർക്ക് കൊടിയ ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് അറി ചെയ്യുന്ന, രക്ഷയുടെ വചനം അറി ചെയ്യുന്ന, മോക്ഷമാർഗം അറി ചെയ്യുന്ന, ക്രൂശിന്റെ മാർഗം അറി ചെയ്യുന്ന ഈ കർത്താവായ യേശുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിരസിക്കാതിരിപ്പാൻ നോക്കണം. നിരസിച്ചാൽ അതിഭയുള്ള ഒരു ക്രോധാഗ്നി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നുള്ള ഭയനിർദ്ദേശം അത് ആറാം അധ്യായത്തിൽ ഓർപ്പിച്ചത് ഇവിടെ തുടർമാനമായി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ഈ അധ്യായത്തിൽ, ഈ വാക്യങ്ങളിൽ ഞാനിവിടെ ദീർഘിപ്പിക്കുന്നില്ല. നാം പുതിയ വന്നെത്തിയിരിക്കുന്നത് ഈ ആശ്ചര്യകരമായ സ്ഥാനത്തേക്കാണ്. അതായത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു എവിടെയായിരിക്കുന്നു, ആ ഇടത്തേക്കാണ് കർത്താവായ യേശു നമ്മെ വിളിച്ച് വേർതിരിച്ച് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അത് പുതിയ നിയമത്തിലെ വിശ്വാസികളായ നമുക്ക് മാത്രം ലഭിച്ച സ്ഥാനീയമായ പദവിയാണ്. ആ പദവിയാണ് ദൈവവചനം ഇവിടെ നമുക്ക് പ്രഖ്യാപിച്ചിരുന്നത്. ആ പദവിയെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ് സുവിശേഷീകരണം എന്ന് പറയുന്നത്. എന്താണ്? സ്ഥൂലമായതും തീ കത്തുന്നതും കൊടുങ്കാറ്റ്, മേഘതമസ്, കാഹളശബ്ദം മുതലായവയുടെ ശബ്ദം കൊണ്ട് അരോചകത്വം നിറഞ്ഞ് ഭയചകിതമായി പർവ്വതത്തിന്റെ സമീപേ പോലും നിൽക്കാൻ കഴിയാതെ അറച്ചു നിന്ന ഒരു സാഹചര്യത്തിൽ മരണഭയം നീങ്ങി പുത്രസ്വാതന്ത്ര്യത്തോടെ ദൈവസ്ഥാനത്തിലേക്ക് അടുത്തു വന്ന് കർത്താവിനോടുള്ള സാമീപ്യബോധത്തിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്ന സ്വർഗീയ യെരുശലേമിന്റെ മനോഹരമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചു എന്ന ഏകകാരണത്താൽ ഞാൻ നിങ്ങളും കൂട്ടിവരുത്തപ്പെട്ടിരിക്കുകയാണ്. പല വിശ്വാസികൾക്കും തങ്ങളിന്ന് വന്നെത്തിയിരിക്കുന്ന സ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ പദവിയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. മഹത്വം മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയാൽ നാം ഒരിക്കലും ദൈവത്തോട് നന്ദിയില്ലാത്തവരായി തീരുകയില്ല. നാം നിറഞ്ഞ നന്ദിയോടുകൂടെ, ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടെ നിശ്ചയമായും ദൈവത്തെ മഹത്വപ്പെടുത്തും. എത്രയും വിശുദ്ധിയുള്ളവരായി, എത്രയും ഭക്തിയുള്ളവരായി, എത്രയും ദൈവകൃപ അനുഭവിക്കുന്നവരായി, എത്രയും സന്തോഷം അനുഭവിക്കുന്നവരായി, സുവിശേഷത്തിൻ്റെ യോദ്ധാക്കളായ സാക്ഷികളായി കിട്ടുന്നതുകൊണ്ട് കർത്താവിന് വേണ്ടി
നിലനിൽക്കുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിക്കും. അതാണ് അപ്പോസ്തലൻ പറയുന്നത്, അരുളി ചെയ്തവരെ നിരസിക്കാതിരിക്കുവാൻ നോക്കുവിൻ എന്നുള്ളത്. ഇത് വലിയ ഒരു ഭയനിർദ്ദേശം കൂടിയാണ്. ഇവിടെ ഇന്ന് സുവിശേഷം സ്വതന്ത്രമായി ആളുകളോട് പറയുകയാണ്. ഇന്ന് ദൈവം പാപത്തിന്റെ മോചനത്തിനായി പുത്രനിലൂടെ ചൊരിഞ്ഞ രക്തത്തിലൂടെ നൽകിയ വീണ്ടെടുപ്പിന്റെ മഹത്വത്തെ ഗ്രഹിച്ച് ആ വീണ്ടെടുപ്പിലൂടെ പ്രക്രിയയിലൂടെ ദൈവരാജ്യത്തിന്റെ അവകാശിയായി തരുവാൻ നമ്മെ മാടി വിളിക്കുമ്പോൾ, ഈ അല്ലി ചെയ്യുന്നവനെ നാം നിരസിച്ചാൽ എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ഭയാനകമായൊരു ക്രോധാഗ്നി മാത്രമേ അങ്ങനെയുള്ളവർക്ക് അവശേഷിക്കുന്നുള്ളൂ എന്നുള്ള ഭയനിർദ്ദേശം ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ മുമ്പാകെ ആവർത്തിച്ച് ഓർപ്പിക്കുകയാണ് ഈ വാക്യങ്ങളിലൂടെ അപ്പോസ്തലൻ. ദൈവം അനുവദിച്ചാൽ ഞാൻ അടുത്ത സെഗ്മെന്റിൽ ഇതൊരു ബാക്കി ഭാഗം പറയുന്നതാണ്. ഇപ്പോൾ 45 എപ്പിസോഡുകളായിട്ടുണ്ട് എബ്രായ ലേഖന പഠനം. കർത്താവ് അനുവദിച്ചാൽ 13 അധ്യായത്തിലൂടെ 50 എപ്പിസോഡുകൾ കൊണ്ട് ഇതിവിടെ ഉപസംഹരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു 50 എപ്പിസോഡ് കൊണ്ട് അത് തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പല ആളുകളും എന്നോട് ഇത് ഡൗൺലോഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതിനായി ചോദിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. പബ്ലിക് ചെയ്ത് കേൾക്കുന്ന ആളുകളുടെ ദൈവത്തിനും പരിജ്ഞാനത്തിനും വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് യാതൊരു പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാൻ എഴുതുന്ന എല്ലാ ലേഖനങ്ങളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അത് സ്റ്റോർ ചെയ്യാനും നിങ്ങളുടെ പേഴ്സണൽ ആവശ്യം കൊണ്ട് ഉപയോഗിക്കുവാനും ഗ്രൂപ്പ് സ്റ്റഡികളിൽ ഉപയോഗിക്കുവാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റാളുകളുടെ പഠനത്തിന് വേണ്ടി അവർക്ക് അത് ഡിസ്ബേഴ്സ് ചെയ്യാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള കാര്യം പരസ്യമായി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു, നിങ്ങൾക്ക് അറിയിക്കുന്നു. ദയവായി ഞങ്ങളുടെ ബ്രദറൻ സോളാ സ്ക്രിപ്ചുറ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും അവിടെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം ഈ പഠനം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും നിങ്ങൾക്ക് നന്ദിയെ അർപ്പിച്ചും. സർവോപരി ദൈവനാമം ഈ പഠനം മുഖാന്തരമായി എത്രയും മഹത്വപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചും കൊണ്ടും ഞാൻ ഈ ക്ലാസ്സിൻ്റെ 45 എപ്പിസോഡ് ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ആഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള താങ്ക് യു.